രാജ്യത്ത് ഇ കൊമേഴ്സ് മേഖല അതിവേഗം വളരുന്ന സാഹചര്യത്തിൽ പുതിയ ഇ കൊമേഴ്സ് പോളിസി നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വാണിജ്യ മേഖലയുടെ സമഗ്രമായ വളർച്ച കൈവരിക്കുന്നതിന് ഒരു വർഷത്തിനകം തന്നെ ദേശീയ ഇ കൊമേഴ്സ് നയം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇ കൊമേഴ്സ് കമ്പനി പ്രതിനിധികൾ അടക്കമുള്ളവരുമായി നടന്ന രണ്ടാം മാരത്തൺ കൂടിക്കാഴ്ചയിൽ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇ കൊമേഴ്സ് മേഖലയിലെ വിദേശ നിക്ഷേപത്തിൽ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയില്ല എന്നും പീയൂഷ് ഗോയൽ യോഗത്തിൽ പറഞ്ഞു. FDI, കരട് ഇ കൊമേഴ്സ് നയം എന്നിവയിലെ ബന്ധപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി DPIIT കീഴിലുള്ള ഒരു മന്ത്രിതല പാനൽ രൂപീകരിക്കുകയും ചെയ്യും. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ, പേറ്റിഎം, ഇബേ, മേക്ക് മൈ ട്രിപ്പ്, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. നയം കൊണ്ടുവരുന്നതിന് മുൻപ് അതിനുള്ള നിയമപരവും സാങ്കേതികവുമായ ഒരു ചട്ടക്കൂട് രൂപീകരിക്കേണ്ടതുണ്ട്. ഇതിനുള്ള കരട് ദേശീയ ഇ കൊമേഴ്സ് നയം ഫെബ്രുവരിയിൽ തന്നെ സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഇ കൊമേഴ്സ് കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു വിൽക്കുന്നത് നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം ഈ കരട് രേഖയിലുണ്ട്. ഇ കൊമേഴ്സ് സൈറ്റുകളിൽ  49% വിദേശ നിക്ഷേപം അനുവദിക്കാമെന്നും അതേസമയം ഇത്തരം സൈറ്റുകൾ വഴി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചവയാകണമെന്നും കരട് നിർദ്ദേശം പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയുടെ മികച്ച പശ്ചാത്തലം, ഇ കൊമേഴ്സ് മേഖലയിലെ ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കൽ, ലോകവ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾ പാലിക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇ കൊമേഴ്സ് നയത്തിന് പിന്നിലുള്ളത്. ഇതുകൂടാതെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിഗത കമ്മ്യൂണിറ്റി വിവരങ്ങൾ ശേഖരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിദേശത്ത് സൂക്ഷിക്കുന്നതും നിയന്ത്രിക്കുക എന്നതും നയത്തിന്റെ ലക്ഷ്യമാണ്. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണമെന്നും ഇടപാടുകളുടെ കൃത്യമായ കണക്കുകൾ വെളിപ്പെടുത്തണമെന്നുമുള്ള നിബന്ധന നയത്തിലുണ്ടെന്നാണ് വിവരം. അതേസമയം നിരവധി വിദേശ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ കരട് നയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. തങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇവരുടെ ആശങ്ക. ഡാറ്റ പോളിസിയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ പുതിയ നയങ്ങളാണ് കമ്പനികൾക്ക് തലവേദന സൃഷ്ടിക്കുന്നതെന്നാണ് വിവരം. ഡാറ്റകൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് RBI ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഓൺലൈൻ വ്യാപാരത്തിന്മേലുള്ള ലോകവ്യാപാര സംഘടനയുടെ ചർച്ചകളിൽ പങ്കാളിയാകാൻ ഇന്ത്യക്ക് മേൽ വികസിത രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. ഇതിനെ മറികടക്കാൻ ഇന്ത്യക്ക് ഒരു ആഭ്യന്തര ഇ കൊമേഴ്സ് നയം അത്യന്താപേക്ഷിതമാണ്. ഡിജിറ്റൽ ഇടത്തിൽ ചൈനയുടെ ആധിപത്യത്തെ പ്രതിരോധിക്കാനും ഇത്തരമൊരു നയം കൂടിയേ തീരൂ. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഇത്തരമൊരു നയത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. വെബ് ഡെസ്ക്, തത്തമയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.